കഥാ പറയാൻ പോവുക. അതിന്റെ പേരാണ് കുഞ്ഞിരാമനെ പൊടിക്കൈ. ഗോവിന്ദൻ ധനിയാണ് ഒരു വിശുക്കരും. അയാളുടെ അയൽവാസിയായിരുന്നു കുഞ്ഞിരാമൻ. ഒരു ദിവസം കുഞ്ഞിരാമൻ ഗോവിന്ദന്റെ വീട്ടിലെത്തി. ആ വലിയ ചെമ്പു പാത്രം കടമായി തരാമോ കുഞ്ഞിരാമൻ ചോദിച്ചു. മറിച്ച് മറിച്ച് ഗോവിന്ദൻ പാത്രം തിരികെ കൊടുത്തു. നാളെ തന്നെ തിരികെ തരണേ. കുഞ്ഞിരാമൻ ഓർമ്മപ്പെടുത്തി. രണ്ട് ദിവസം കഴിഞ്ഞ് കുഞ്ഞിരാമൻ പാത്രം തിരികെ കൊടുത്തു. പാത്രത്തിനുള്ളിൽ അത് ചെറിയ ഒരു പാത്രം. ഇന്നലെ പാത്രം പ്രസവിച്ചു. കുഞ്ഞിരാമൻ പറഞ്ഞു, പാത്രം പ്രസവിക്കുകയോ? ഗോവിന്ദൻ അത്ഭുതം തോന്നി. ഉള്ളിൽ അല്പ സന്തോഷവും. കുറച്ചു ദിവസം കഴിഞ്ഞ് കുഞ്ഞിരാമൻ വീണ്ടും വന്നു. പാത്രം വീണ്ടും കണമായി ചോദിച്ചു. സന്തോഷത്തെ കൂടെ ഗോവിന്ദൻ വലിയൊരു പാത്രം എടുത്തു കൊടുത്തു. മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കുഞ്ഞിരാമനെയും കാണാനില്ല, പാത്രവും ഇല്ല. ഗോവിന്ദൻ കുഞ്ഞിരാമയുടെ വീട്ടിൽ ചെന്നു. എവിടെയാ കുഞ്ഞിരാമ പാത്രം? അയാൾ ചോദിച്ചു. അയ്യോ, ഇന്നലെ രാത്രി നിങ്ങളുടെ പാത്രം മരിച്ചുപോയല്ലോ. എൻ്റെ കുഞ്ഞിരാമൻ പറഞ്ഞു, എൻ്റെ പാത്രം മരിക്കുകയോ? നിങ്ങൾ നുണ പറയാണ്. ഗോവിന്ദൻ ദേഷ്യം കൂടെ വരച്ചു. പാത്രം പ്രസവിക്കുകയോ അത് മരിക്കുകയും ചെയ്യും. കുഞ്ഞിരാമനെ മറുപടി കേട്ട് ഗോവിന്ദൻ ഇല്ലിഭ്യനായി. നന്ദി, നമസ്കാരം.